അമ്മച്ചിക്ക് എന്താ പ്രസവാട് കാര്യം? ഞാൻ അവാർഡ് മേടിക്കാൻ വന്നതാ. ഇവിടെ എന്റെ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 12 പ്രസവിച്ച ആളാണ്. അല്ലിപ്പോ ഞാനിപ്പോ എന്തോ പറഞ്ഞു? അമ്മച്ചി 12 പ്രസവിച്ചാൽ ഞാനിപ്പോ എന്തോ വേണം? സ്നേഹത്തിൽ ചോദിക്കാമല്ലോ, എത്രയോ മാനസിക വിഷമത്തില്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നെന്നറിയാവോ? പോട്ടെ, അമ്മച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന വേറൊന്നും അല്ലടി, 10 മാസം മുമ്പ് എന്റെ മോൾ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. അയ്യോ അമ്മച്ചി, അതിന് ഇങ്ങോട്ടല്ല വരേണ്ടത്, അത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം. ഈ 10 മാസം മുമ്പല്ലേ ബംഗാളിയോട് കൂടെ ഒളിച്ചോടി പോയത്, അത് കറങ്ങി തിരിഞ്ഞ് നേരെ 10 മാസം കഴിയുമ്പോ ഇവിടെ അല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്റെ കൊച്ചു ഇപ്പം മോക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് മലയാളിയാണോ ബംഗാളിയാണോ? അതിപ്പോ കൊച്ചിന്റെ അച്ഛൻ ബംഗാളിയാകുമ്പോ എന്തായാലും കൊച്ചു ബംഗാളിയായിരിക്കും. ഈ ബംഗാളിയുടെ ബാ ഇങ്ങ് മാറ്റിട്ട് അവിടെ മാ കയറ്റിയാലോ? അപ്പൊ മംഗോളി ആയി പോകത്തില്ലേ അമ്മച്ചി? മംഗോളി വേണ്ട, മംഗോളി വേണ്ട. അത് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എനിക്ക് മലയാളി ആക്കണം. എങ്ങനെയല്ലേ എന്റെ അമ്മച്ച, ഞാൻ വെറും ഒരു നേഴ്സാ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അമ്മച്ച ഒരു കാര്യം ചെയ്യും, നേരെ അങ്ങ് വില്ലേജ് ഓഫീസിൽ പോകും, അവിടെ ചെന്നിട്ട് ഒരു അപേക്ഷ എഴുതിയാൻ കൊടുക്ക്. എന്റെ മോൾ ഇതുപോലെ ബംഗാളിലോട്ട് ഇറങ്ങി പോയി, അവരുടെ കൊച്ച് മലയാളി ആക്കണം എന്ന് പറഞ്ഞ ഒരു അപേക്ഷ അങ്ങോട്ട് കൊടുക്ക്. അമ്മച്ചി ഇവിടെ 8 പ്രസവം നടക്കാതിരിക്കുവാ. അമ്മച്ചി എനിക്കറിയാം, അമ്മച്ചിയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്കറിയാം. മോള് ജീവിത പങ്കാളിയുടെ പോയതിന്റെ വിഷമമില്ലയോ അമ്മച്ചിക്ക്? മോള് ജീവിത പങ്കാളിയുടെ പോയതിന്റെ വിഷമമല്ല, ജീവിക്കാൻ വന്ന ഏതോ ബംഗാളിയുടെ പോയതിന്റെ വിഷമമാ. എന്റെ ദൈവമേ, രാവിലെ തന്നെ കുരിശാണല്ലോ. അയ്യോ വേദനിക്കുന്ന വേദന. അയ്യോ, ഈ കരച്ചിൽ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്റെ മാത്രം നിർബന്ധമായിരുന്നെന്ന്. ഞാൻ അന്ന് ആ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയാൽ മതിയായിരുന്നു, ഇന്ന് ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കരയേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. ഇത് 9 മാസത്തിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഇതിനകത്ത് വല്ല ബ്രൂസിലോ ജാക്കിച്ചാനോ വല്ലോ ആണോന്ന് അറിയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ആങ്കൊച്ച് തന്നെ ഒരൊറ്റ വിളിയാണ് എല്ലാ വർഷവും ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുന്നത്. ആൺകുട്ടി ആവാനാണോ ആഗ്രഹം, പെൺകുട്ടി ആവാനാണോ ആഗ്രഹം? ഏതായാലും എന്റേതാവണോന്നായിരുന്നു എന്റെ ആഗ്രഹം. അതെ ഞാൻ പോട്ടോ പോട്ടോ ടെൻഷൻ അടിപ്പിച്ചാൽ പോട്ടോ. കറണ്ട് അടിച്ച പോലെ പോട്ടോ പോട്ടോ പോട്ടോ. ദുബായിക്ക് പോകുമല്ലോ, ഇത് പ്രസവിക്കാൻ പോകുമല്ലേ? ടാറ്റയൊക്കെ കാണിച്ചു പോയിട്ട് വാ. എന്റെ പെണ്ണുമ്പിള്ള അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അറിയാമല്ല, നോക്കട്ടെ. ഞാൻ അന്യർ അമ്പി റിമൊന്നും അല്ല, ഇപ്പൊ അങ്ങോട്ട് കയറിപ്പോയ ആ പെണ്ണിന്റെ ഭർത്താവാണ് ഞാൻ. ആ ഭർത്താവ് മിസ്റ്റർ, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആണുങ്ങളെ നിൽക്കാൻ പാടില്ല, അന്യര് പ്രവേശിക്കാൻ പാടില്ല. ഇത് ആദ്യത്തെ ആണോ? ഇല്ല, ഇത് രണ്ടാമത്തെ ഭാര്യ. അത് എന്നോടാണോ ചോദിക്കുന്നത്? അത് അവളോടല്ലേ ചോദിക്കേണ്ടത്, അവളല്ലേ പ്രസവിക്കുന്നത്. അല്ല, ഒന്നാം തരം ഫാമിലി. രാവിലെ വന്നതേ കുറിച്ചായാലും ഭാര്യക്ക് എങ്ങനെയുണ്ട്? ഭാര്യക്കെന്ന് വെച്ചാൽ ഈ പെയിൻ വന്നും പോയും ഇരിക്കുന്നു. ദൈവം, എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ഉണ്ടോ? ദുബായ് എയർപോർട്ടോ? എന്താ ഈ പ്ലെയിൻ വന്നും പോയി നിൽക്കുന്നെന്ന് പറഞ്ഞു? എനിക്ക് അങ്ങ് പോയാ മതിയായിരുന്നു. അല്ല, അതാ വേദന അങ്ങ് മാറിയാ മതിയായിരുന്നു. ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ വയ്യ എനിക്ക്. കുറുപ്പ് കമ്പൗണ്ടർ ഇവിടെ കണ്ടു കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതല്ല, ഡോക്ടറുടെ തുണ്ടില്ല, നേഴ്സിന്റെ തുണ്ടുണ്ട്. വേണോ? എന്തോന്ന് എഴുതി ഇതും പ്രകാരമുള്ള മരുന്നെല്ലാം വാങ്ങിച്ചോണ്ട് വരണം, എത്രയും വേഗം മേടിച്ചോണ്ട് വരണം. മേടിച്ചോണ്ട് അർജന്റ് ആയിട്ട് 2 ഗ്ലൗസും കൂടെ വേണം. അർജന്റീന ഗ്ലൗസ് അല്ലല്ലോ, ജേഴ്സി അല്ലേ? ഒന്ന് മേടിക്കേ. സതീഷിനെ വിളിച്ചു പറയാം. സതീഷിനെ എല്ലാം സതീഷിനോടാണോ വിളിച്ചു പറയുന്നത്? ഒന്നും അല്ല, ചില കാര്യങ്ങളൊക്കെ. ഹലോ സതീഷ്, ഞാൻ ആ വാട്സാപ്പിൽ തുണ്ടിന്റെ ലിസ്റ്റ് ഇട്ടേക്കാം. വാട്സാപ്പിൽ തുണ്ടിന്റെ ലിസ്റ്റ് മരുന്നിന്റെ അത് ഇട്ടേക്കാന്ന്. നീ അതങ്ങോട്ട് മരുന്ന് എടുത്തോണ്ട് പറഞ്ഞ. ശരി ശരി ശരി. കൊറേ സ്ഥലത്ത് ഞാൻ അലഞ്ഞു, അവസാനം ഞാൻ ഒപ്പിച്ച് എന്റെ ഭാര്യക്ക് കൊടുത്തി. ബ്രെഡ് റോസ്റ്റ്. ബ്രെഡ് റോസ്റ്റോ? അതിന്റെ ഭാര്യ പറഞ്ഞോ ബ്രെഡ് റോസ്റ്റ് വേണമെന്ന്? സിസ്റ്ററല്ലേ പറഞ്ഞ ഭാര്യക്ക് ബ്രെഡ് റോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കണോന്ന്. തന്റെ ഭാര്യക്ക് 2 ബ്രെഡ് റോസ്റ്റ് കൊടുക്കണമെന്നല്ലേ ഞാൻ രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. എന്താ ഈ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? കുട്ടികൾ എത്ര ഉണ്ട്? 4. ആ കുട്ടിക്ക് ബെഡിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താ ഇരിക്കണേ? ഇവിടെ ഒരു സിനിമ കാണാൻ വന്നു. ഏതാ പടം? ഏതാ പടം? എന്റെ പെണ്ണുമ്പിള്ള അകത്താടോ? എന്ത് കുറ്റം ചെയ്തിട്ട്? കുറ്റം ഞാനാണ് ചെയ്തത്. ഞാൻ ഒറ്റ ഒരുത്തനാണ് ഈ കുറ്റം അല്ലാതെ ചെയ്തത്. എന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ അകത്ത് കിടക്കുന്നത്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? പിന്നെ റോഡേ കൂടെ പോണെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് ഞാൻ പ്രസവിക്കാൻ കൊണ്ടുവരണോ? താനെന്തിവിടെ? താനെന്തിവിടെ? ഞാൻ എന്റെ ബിന്ദു ബിന്ദു കിടക്കുന്നല്ലേ? കണ്ണിൻ കനിയേ കണ്ണിൻ കുളിരേ മുത്തേ. ഇരട്ട ഇരട്ടയാ ഇരട്ടയാന്ന് അല്ലല്ല, സൈഡിൽ നോക്കുമ്പോ ഒറ്റയാനോ ഒറ്റയാനോ ഒറ്റയാന്ന് പറഞ്ഞ ഒരാളാന്ന് പേടിക്കണ്ട, ഇരട്ടയൊന്നും അല്ല. പ്രസവം നീ സന്തോഷിച്ചിട്ട് ഈ നാണമൊക്കെ വീട്ടിൽ വെച്ച് കാണിക്കണമായിരുന്നു, ഇവിടെ കിടന്നല്ല നാണം കാണിക്കണ്ട. നാണോ മാനോല്ലാത്ത നിങ്ങളുടെ പെണ്ണുള്ള കാര്യം നോക്കിയാൽ മതി, ഈ നാണമുള്ള പെണ്ണുള്ള കാര്യം ഞാൻ നോക്കിയോളാം. ഉള്ളിലേക്ക് ഇരിക്കും കേട്ടോ, കാര്യങ്ങളുണ്ടോ? വാ കുഴപ്പമില്ല, വാ. കൃഷ്ണന്മാർക്ക് ഭയങ്കര കലിപ്പാ. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ കൊച്ചു, നിങ്ങളുടെ കാര്യത്തിലെങ്കിലും കേൾക്കാൻ മതിയായിരുന്നു. റെസ്റ്റ് എടു കുറച്ച്. ആണല്ലേ? ഏതാ മാസം? ഫെബ്രുവരി അല്ലേ ഇത്? അതല്ല, തന്റെ പെണ്ണുമ്പിള്ളക്ക് എത്ര മാസം? ആ പെണ്ണുമ്പിള്ളക്ക് അവക്ക് സ്വന്തമായിട്ട് മാസമൊന്നുമില്ല, പാവപ്പെട്ട കുടുംബ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്, ഭയങ്കര ടെൻഷനാ. ആദ്യത്തെയാണോ? അതെ ആദ്യത്തെ. ആദ്യത്തെ ആകുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, ഞങ്ങൾക്കെല്ലാം അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്ന. ഭാര്യക്ക് ടെൻഷൻ ഉണ്ടോ? ഭാര്യക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്താ? അവള് വീട്ടിലിരുന്ന് മീൻ വെട്ടുവാ. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, എനിക്ക് ഭയങ്കര പേടിയാന്ന്. ശരിക്കും ഡോക്ടറാണോ? ശരിക്കും ഡോക്ടറാ, അതായത് അച്ഛന്റെ കുപ്പായല്ല എന്റേതാണോ ഇത്? ആ എനിക്ക് പേടിയാ. സിസ്റ്റർ ഇവിടെ ഒരാൾ വന്നിട്ട് കരയണു. ഞാൻ പറഞ്ഞില്ല എനിക്ക് പേടിയാ. പേൻ നോക്കാൻ ഞാൻ അവരെയൊക്കെ നാത്തൂനോ? അയ്യോ ഞാൻ വരത്തില്ല, എനിക്ക് തോല കണ്ട തലകറങ്ങി. ഞാൻ പറഞ്ഞ കേൾക്കണം പ്ലീസ്, എനിക്ക് പേടിയാ. പുള്ളിക്ക് മടിയാണ് എന്നെ വിളിച്ചോളൂ, ഞാൻ പറയാം. അല്ല പിന്നെ മടിച്ചു മടിച്ചു നിൽക്കണെന്നാ പെയിൻ നോക്കിയാ പോരെ? റിസൾട്ട് ഉടനെ വരും. അല്ല റിസൾട്ട് ഞാൻ സ്കാൻ ചെയ്തോ പെണ്ണുപിള്ളനെ? പെണ്ണുപിള്ളയുടെ സ്കാൻ ചെയ്ത റിസൾട്ട് അല്ല, ഡോക്ടറിന്റെ MBBS റിസൾട്ട് ഇപ്പൊ വരും. നമ്മൾ ഈ ഡോക്ടർക്ക് വല്ല കൈമടക്ക് കൊടുക്കേണ്ടി വരും. എന്റെ പെണ്ണുപിള്ളക്ക് എന്തെങ്കിലും സംഭവിച്ച കൈമടക്കി ഞാൻ കൊടുക്കും അവന്. ഞാൻ അയ്യേ പെണ്ണുങ്ങൾ എന്റെ അകത്ത് ഞാൻ എന്തോ ചെയ്യും. എന്റെ ബിന്ദുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ജന്തുവിനെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ബിന്ദുവിനെ കാണാനില്ലേ? ജലജാദേവിയുടെ മരംവെട്ടുകാരനല്ലേ? മരംവെട്ടുകാരനോ? ആ ജലദേവതയുടെ ജലദേവതയല്ല, ജലജാദേവിയുടെ ആരാ ഉള്ളേന്ന്? അല്ലേ ജലജാദേവിക്ക് 2 പേരോ? അല്ല ഞാനാണുള്ള ആള്. അല്ല ഇതുവരെ ഞാനായിരുന്നു. എന്താ ജലജല കൂടെ നീ കാരണം? അപ്പൊ കഴിഞ്ഞ ആഴ്ച രാത്രി എന്നെ നെഞ്ചത്തെ ചവിട്ടി ഓടിയ നീയാണല്ലേ? അത് ശരി. അപ്പൊ ഞാൻ അന്വേഷിച്ച് നടന്ന ആള് നീയാ. നാട്ടുകാർ പറഞ്ഞ ശരിയാ പോലെ എനിക്ക് എന്റെ ജലജയാണത്. എന്റെ ആ ജലജ ശരിക്കും ഈ ജലജാദേവി ആരുടെ ഭാര്യ? അതിനുള്ള ഒരാള് പറ. ഡോക്ടറെ എന്റെ ഭാര്യ. എന്റെ ഭാര്യയാണ്. ഉറപ്പാണ്. ഇവിടെ ഒരു മറുകണ്ടോക്ക്, അതാ ഞാൻ ചോദിച്ചത്. ഈ കാല് പിന്നെ കാക്കപ്പുള്ളിയുള്ള ജലജാദേവി അറിയാം? അയ്യോ സോറി, എന്റെ പെണ്ണുമ്പിള്ളേക്ക് കാലേ കാക്കപ്പുള്ളി ഇല്ല, നീ ഇവന്റെ വൈഫിന്റെ കാലിലെ കാക്കപ്പുള്ളി ഉണ്ടോ ഞാൻ നോക്കി സൈഡിൽ ഒരു കറുപ്പുള്ള അത് അതെന്താ സൈഡിൽ ഇവിടുത്തെ കറുപ്പല്ലേ അതെന്താ അത് എന്റെ ആടാവേ ഇത് എന്ത് പറയണത് ഇത് എന്റെ ആണെന്ന് നിങ്ങൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു നോക്ക് മറുപടി എന്റെ ആണെന്ന് ഡോക്ടർ എന്റെ ഭാര്യ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഈ ജലജയുടെ ആള് ഞാനാ ഈ ഉള്ളി കിടക്കണ ജലജയുടെ ഭർത്താവ് ഞാനാ എനിക്ക് ഇവനെ എന്റെ കൂടെ കയറുവാ എന്റെ ഭാര്യ വിട്ടു കൊടുക്കണോ എടാ രണ്ട് ജലജമാര് ഇതിന്റെ അകത്തുണ്ട് ഒരാൾ മാത്രമല്ല ഉള്ള രണ്ടുപേരുണ്ട് എനിക്ക് ഓർമ്മ എന്റെ ഭാര്യ എന്തുകൊണ്ടാ അതിന്റെ ഭാര്യ അതെ ഓപ്പറേഷൻ ചെയ്യണം അയ്യോ സോറി എനിക്ക് കപ്പ മാന്തി മാത്രമേ ശീലമുള്ളൂ സാർ തന്നെ ചെയ്തോളൂ അയ്യോ നിന്നോട് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ല പറഞ്ഞേ എന്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ വേണം ഞാൻ ചെയ്യണം ചെയ്യണം അതിന് സമ്മതപത്രം വേണം ശരി എവിടെ പോണു സായാഹ്നപത്രം വേണമെന്ന് പറഞ്ഞു സായാഹ്നപത്രം എടാ സമ്മതപത്രം അതായത് എഗ്രിമെന്റ് ചെയ്യണം എഗ്രിമെന്റ് വേണം എനിക്ക് അഡ്വാൻസ് വേണം എടാ നാടകസമിതി എന്റെ ഓ മനസ്സിലായില്ലേ പറഞ്ഞ മനസ്സിലായില്ലേ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജില്ലയില് ഇന്ന താലൂക്കില് ഇന്ന വില്ലേജില് ഇന്ന കരയില് ഇന്നയാളുടെ മകൻ ഇന്ന വീട്ടിൽ പറഞ്ഞ ആള് ആ ഒന്നാം കക്ഷിയായും മറ്റേ ആള് രണ്ടാം കക്ഷിയായിട്ട് എഴുതി പിടിപ്പിക്കുന്ന ഉടമ്പടി കരാർ ഇവരുടെ ഭാര്യയുടെ പേരിൽ ഉടമ്പടി കരാർ ഉണ്ടാക്കുകയാണ് അല്ലേ ഇത്തരം പാടില്ല അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പെട്ടുപെട്ടല്ലോ വേണം ഇത് എനിക്ക് പറയാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നത് എവിടെയാ ജോലി എവിടെയാ ആധാരം എടുത്തത് ആ കറക്റ്റ് അറിയാം എന്തായാലും ഞാൻ അഗ്രിമെന്റ് ഒക്കെ ചെയ്തു തരാം എന്തായാലും എന്റെ പ്രസവം ഒന്ന് പെട്ടെന്ന് അതെ ഇത് പോയി മേടിച്ചോണ്ട് പോവാ അത് കയ്യിലിരിപ്പുണ്ടല്ലോ പിന്നെ വാങ്ങിച്ചോണ്ടിരുന്ന എന്തിനാണ് അതല്ല ഈ ലിസ്റ്റ് സൂചി നൂല് കത്രിക അതിന് ഇവിടെ തയ്യൽക്കട ഉണ്ടോ ഉള്ളിൽ തയ്യൽക്കട ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ വൈകിട്ട് എംബ്രോയിഡറി ചെയ്തേക്കണം അതിന് പൈസ കൂടും ഇതെന്നാ ഈ ഇരുതലമൂലിനെ വരച്ചു വെച്ചേക്കണേ ഇരുതലമൂരിയോ ഇരുതലമൂരിനെ വരച്ചു വെച്ചേക്കണേ എന്നാ മനസ്സിലായില്ല അതുകൊണ്ട് ചോദിച്ചാ അത് ഇരുതലമൂരിയല്ല ടെലസ്കോപ്പ് ഇത് കേടാ ഹലോ ഹലോ ഇത് കേടാ അതുകൊണ്ടാ പറഞ്ഞത് അപ്പൊ അതും കൂടെ ഞാൻ വാങ്ങിക്കണം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നടത്തണ്ടേ ബിന്ദുവിന്റെ ഭർത്താവ് പേടിപ്പിക്കല്ലേ ബിന്ദു പ്രസവിച്ചു ആൺകുട്ടിയാ ആണാ അതെ തൽക്കാലം അവളോട് ഇത് പറയണ്ട ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം കേട്ടാ ലക്ഷണം പറയാം ലക്ഷണം പറയാം മുഖം നോക്കി ലക്ഷണം പറയാം മുഖം നോക്കി ലക്ഷണം പറയാം മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്തുവാണ് ഇവിടെ വന്നോടാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം നോക്കി ലക്ഷണം പറയാം നിങ്ങൾ നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം അതെ ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണല്ലേ അതെങ്ങനെ മനസ്സിലായി ഞാനിക്ക് എങ്ങനെ മനസ്സിലായി ആ പിന്നെ പ്രസവാശുപത്രിയിൽ കുഞ്ഞിനെ അല്ലാതെ കുഞ്ഞമ്മയെ കാത്തിരിക്കൂലല്ലോ നോക്കൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുൻപുള്ളത് പെൺകുട്ടികളാണല്ലേ അതെ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് മൂന്ന് പെൺപിള്ളേരാ അപ്പൊ ഇനി ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയാം നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ 2500 രൂപ ചെലവ് വരും ഒരു 500 രൂപ തരാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ധ്യാനിച്ച് ഞാനിച്ച് ഫലം പറഞ്ഞുതരാം ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ കുട്ടിയാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടി 500 രൂപ ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ 500 രൂപ തരൂ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ അതിന് 500 രൂപ ചെലവാക്കേണ്ട കാര്യമില്ല കുട്ടിയാണോ പെണ്ണാണോ എന്ന് അറിയാൻ പിന്നെ കുട്ടിയുടെ നിക്കറ് ഊരി നോക്കിയാൽ പോലെ എന്താണ് ജനിക്കണ കുട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത് ആ ജനിക്കാൻ പോണ കുട്ടിയുടെ കാര്യം ഒരു 500 രൂപ തരൂ കുഞ്ഞാണോ പെണ്ണാണോ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഒന്നോർത്ത് സ്കാനിങ്ങിന് അത്ര പൈസ ചെറിയ ലാഭം ഉണ്ടെന്നാ ഒന്ന് പറഞ്ഞാലോ ഒന്ന് അറിഞ്ഞിരിക്കാലോ നമുക്ക് മുൻകരുതൽ എടുത്തിരിക്കാലോ 4-5 ഇനി പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞ് ഉന്നത കുല ജാതനായിരിക്കും പ്രത്യേകിച്ച് ജനിക്കുന്നത് ആൺകുഞ്ഞാണ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടി ഉന്നത കുല ജാതനായിരിക്കും സോറി എന്റെ ജാതി എന്നായിരിക്കണം എനിക്കത് വേണം അത് മസ്റ്റാണ് അയ്യോ അതല്ല പറഞ്ഞത് അവൻ വളരെ ഉയർന്ന നിലയിലായിരിക്കും നിങ്ങളുടെ കുഞ്ഞെന്ന് പറയുന്നത് പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കുന്ന ആളായിരിക്കും ഡെക്കറേഷൻ വർക്ക് ഞാനൊരു കാര്യം നിങ്ങളുടെ മാത്രമായിട്ട് പറയാം ലക്നാൽ രണ്ടാം പാദത്തിൽ ഒളിഞ്ഞു നോക്കി നിങ്ങളുടെ ഗ്രഹത്തിന് രണ്ട് വശത്തും രാഹുവും കേതുവും നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവന്മാർ രണ്ടുപേരെ അടിച്ച് തലമ്പരിശാക്കും ഞാൻ അയ്യോ അതല്ല ഗ്രഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം പറഞ്ഞോ നിങ്ങൾക്ക് മാത്രം നല്ല കരിവീട്ടി പോലെ ഒത്ത വണ്ണവും പൊക്കവുമുള്ള ഒരു കുഞ്ഞു ജനിക്കും അതിന് ഞാൻ ഗുരുവായൂർ കാശൊന്ന് പേരുവിടും അങ്ങനെയല്ല പറഞ്ഞ ഞാൻ സൗന്ദര്യത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് ആണോ പിന്നെ കൊച്ചിന് ചോറൂണ് എവിടെ വെച്ച് കൊടുക്കാനാ പ്ലാൻ വായിൽ വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാ അതല്ല പറഞ്ഞത് ഈ സാധാരണ അമ്പലത്തിലൊക്കെ വെച്ചാണല്ലോ ചോറൂണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചോറൂണിന് എന്നെ കൂടെ വിളിക്കണം നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യാട്ടോ ഭയങ്കര ഭാഗ്യ നിങ്ങളുടെ ഭാര്യമാരുടെ പേര് ജലജ പ്രസവം ഒന്നിച്ചു ആയിരുന്നു അപ്പൊ ഒരു എളുപ്പമുണ്ട് ഒരു ജാതകം എഴുതിയാൽ മതി, രണ്ട് കൊച്ചിനും കൂടെ. എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതി. ഞങ്ങൾ പോയി എടുക്കട്ടെ, തല എടുക്കട്ടെ. ആങ്കൊച്ചെന്ന് ആരാ പറഞ്ഞേ? ഇയാൾ പറഞ്ഞു ആങ്കൊച്ചെന്ന്. ആരാ ഗൈനക്കോളജിസ്റ്റോ? നിങ്ങക്ക് രണ്ടുപേർക്കും പെങ്കൊച്ച. നീയല്ലടാ പറഞ്ഞു ഞങ്ങൾക്ക് ആങ്കൊച്ചു എനിക്കൊന്നും പറഞ്ഞു ഞങ്ങൾ കാശ് മേടിച്ചത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കും. ഇതിപ്പോ നിങ്ങളുടെ ഭാര്യമാർക്ക് അവർക്കല്ലേ ജനിച്ചത്. കുടുംബങ്ങളെ കൊണ്ടാക്കാൻ നോക്കുന്നതാ കൊല്ലാണ്.